ഉണ്ടാവായിരിക്കാം. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കളിക്കൊന്നും വലിയ കളിച്ചിട്ടില്ല. പുറത്താക്കണ ശരിയല്ല. ഇപ്പൊ ഒരു മോശം ഫോം ഔട്ട് നിക്കണം പറഞ്ഞു ടൈം കൊടുക്കണം. ഫോം ഔട്ട് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സമയത്ത് ചില ഇതേപോലത്തെ നല്ല നല്ല പ്ലേയേഴ്സും ഫോം ഔട്ട് ആയിട്ട് സമയം ഉണ്ടല്ലോ. തൗസൻഡ് ആരോസിലേക്ക് സ്വാഗതം. വിരാട് കോഹ്ലിയുടെ ഫോമുമായി ബന്ധപ്പെട്ട് വീരേന്ദർ സേവാങ് അടക്കമുള്ളവർ താരം ടീമിൽ തുടരണമെന്നും തുടരണ്ട എന്നും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പ്രതികരണം നോക്കാം. ഇന്ത്യക്ക് വേണ്ടി കുറെ ഇത് ചെയ്തിട്ടുള്ളതല്ലേ, അത് പുറത്താക്കണ ശരിയല്ല. ഇപ്പൊ ഒരു മോശം ഫോം ഔട്ട് നിക്കണം പറഞ്ഞു ടൈം കൊടുക്കണം. അത് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പുള്ളിക്ക് സച്ചിനേലും ഇതായി അടിച്ചിട്ടില്ലേ, പുള്ളി അടിച്ചിട്ടുണ്ടാ. ഉണ്ടാവൂലെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം പുള്ളി ഫോമിലല്ല. ചിലപ്പോ ഉണ്ടാവും, എക്സ്പീരിയൻസ് പ്ലെയർ അല്ലേ, മാറ്റി നിർത്താൻ സാധ്യത ഇല്ല. ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു എക്സ്പീരിയൻസ് പ്ലെയർ അല്ലേ വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ വൺ ഡൗൺ കഴിയുമ്പോൾ വിരാട് കോഹ്ലിനെ പോലെ നല്ലൊരു പ്ലെയർ ചിലപ്പോൾ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വിരാട് കോഹ്ലിനെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഫോം ഔട്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സമയത്ത് ചില ഇതേപോലത്തെ നല്ല നല്ല പ്ലെയേഴ്സും ഫോം ഔട്ട് ആയിട്ട് സമയം ഉണ്ടല്ലോ. അപ്പോൾ വിരാട് കോഹ്ലി അങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റൂല. അങ്ങനെ ഉണ്ടാവും. എന്നാലും എക്സ്പീരിയൻസ് പ്ലെയേഴ്സും ഇപ്പോൾ ഇൻ്റർനാഷണൽ കളിക്കുന്ന പ്ലെയേഴ്സും ഈ പുറത്ത് വന്ന് ഇപ്പോൾ വന്ന പ്ലെയേഴ്സും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വിരാട് കോഹ്ലി തന്നെ നല്ല ഇഷ്ടംപോലെ ഇൻ്റർനാഷണൽ കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയർ അല്ലേ. വിരാട് കോഹ്ലിനോട് പെട്ടെന്ന് ഫോം ഔട്ടാണെന്ന് പറഞ്ഞ് വിരാട് കോഹ്ലിനെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. വിരാട് കോഹ്ലി വേണം. പിന്നെ മിക്കവർ ക്യാപ്റ്റനായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞോടാ. പുറത്താക്കേണ്ട ആവശ്യമായിട്ട് എനിക്ക് തോന്നണില്ല. ക്യാപ്റ്റൻസി രോഹിത് ശർമ്മ കൊടുക്കണായിരിക്കും നല്ലത്. പിന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പുള്ളി പണ്ടോലി കളിക്കണല്ലോ അടിപൊളിയായിട്ട്. അങ്ങനെ മാനേജർ പുറത്താക്കില്ലായിരിക്കും. പുള്ളിയുടെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയല്ലേ, അതുകൊണ്ട് ഉണ്ടാവും പുള്ളി എന്തായാലും. കളിച്ചിട്ടില്ല, മേ ബി ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല, ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. വിരാട് കോഹ്ലി ഇത്തവണ 2020 വേൾഡ് കപ്പിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ധോണി ഉണ്ടാവില്ല. എന്റെ പൊന്നേച്ചു കാർട്ടൂൺ കാണുന്ന ടീമാണ്. ഉണ്ടാവും ഉണ്ടാവും. ഫോം ഔട്ട് അത് കേറിക്കോളല്ല കളിച്ച്. ഉണ്ടാവും. ഉണ്ടാവും. എത്ര പേരെ കാരണം നേരത്തെ ഫോം ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ഫോം ഔട്ട് ആയെങ്കിലും കളിക്കും. വിരാട് കോഹ്ലി 2020 കളിക്കണം തന്നെയാണ് എല്ലാരും ആഗ്രഹം. കാരണം മിണ്ടാണ്ടിക്ക ആ പഴയ ആ ക്യാപ്റ്റൻസി തിരിച്ചെണ്ണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ കുറച്ച് ഫോം ഔട്ടാണ്, നമ്മെല്ലാവർക്കും അറിയാം. ഈ ഒരു കുറച്ച് കാലമായിട്ട് പുള്ളി കുറച്ച് ഫോം ഔട്ടാണ്. പക്ഷെ പുള്ളി എന്തായാലും തിരിച്ചു വരും. എന്തായാലും ആ ക്യാപ്റ്റൻസി വീണ്ടെടുത്ത് പുള്ളി തിരിച്ചു വരും. എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എല്ലാ ഫാൻസിനും. എൻ്റെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മ തന്നെയാണ്. അപ്പം പുള്ളി തന്നെ ക്യാപ്റ്റൻ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ പേഴ്സണൽ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അല്ല നേരത്തെ പറഞ്ഞ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് കപ്പ് വേൾഡ് കപ്പും എല്ലാം അടിച്ചു തന്നിട്ടുള്ള ആളാണ്. അപ്പം വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇപ്പം ശോകമാണ്. ക്യാപ്റ്റന് തിരിച്ചു വരും. പുള്ളിയുടെ ക്യാപ്റ്റൻ തന്നെ പുള്ളി തിരിച്ച് കൊണ്ടുവരും എന്തായാലും. അല്ല അവർ അങ്ങനെയല്ല പറഞ്ഞ, ഈ പുള്ളിയുടെ ക്യാപ്റ്റൻസി കൊണ്ട് പുള്ളി പലതും നേടിയെടുത്ത് തന്നിട്ടുണ്ട് നമുക്ക്. പുള്ളി വീണ്ടും തിരിച്ച് ആ ക്യാപ്റ്റൻസിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് വീണ്ടും കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള വിശ്വാസമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുതിയതാണ്. അവർ വന്നതിന് എങ്ങനെയാണെന്ന് അറിയില്ല. പുള്ളിയുടെ കാര്യമാണ് ഇപ്പോൾ ചോദിച്ചാൽ പുള്ളിയുടെ കാര്യം പറഞ്ഞത്. കോഹ്ലി പോകാട്ടോ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ അത് തന്നെ. അല്ലാതെ എന്താ, എന്നും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു നല്ല കാലം ഉണ്ടാവും, ഒരു ചീത്ത കാലം ഉണ്ടാവും. അത് പിന്നെ ഭാവിയിൽ തിരിച്ചു വരുമായിരിക്കും. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അതിനറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇനി വന്നെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പുള്ളി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിഷയം. ഉറപ്പ് ഉറപ്പില്ല. ആളൊന്നാമത് ഫോം ഔട്ടാണ്. പിന്നെ അല്ല, നല്ലൊരു പ്ലെയറാണ് നിലവിലിപ്പോൾ. പുള്ളീനെ ഒറ്റക്ക് വിളിച്ചിട്ട് കാര്യമില്ല. ചിലവർക്ക് ഫോം ഔട്ടാവും, ചിലർക്ക് നല്ല രീതിയിൽ കളിക്കാം. പുറത്താക്കണ്ട, പുള്ളി നല്ലൊരു മനുഷ്യനാണ്, കളിക്കാരനാണ്.
വിരാട് കോഹ്ലി ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. ഉണ്ടാവും വിരാട് കോഹ്ലി ഫോം ഔട്ടാണെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ കിട്ടില്ല. പുള്ളി പുള്ളിയുടെ സ്റ്റൈല് കളിക്കുന്നുണ്ട്, ഉണ്ടാവണമെന്ന് ആഗ്രഹം. വിരാട് കോഹ്ലിയോട് അങ്ങനെ തോന്നിയിട്ടില്ല, തോന്നിയിട്ടില്ല. വിരാട് കോഹ്ലി ഉണ്ടാവും, കാരണം പുള്ളിക്കാരൻ നല്ലൊരു പ്ലെയർ അല്ലേ. അതിപ്പോ ഓരോ ഫോമൊക്കെ ഓരോ പ്ലേയേഴ്സിന്റെ ഇതായിട്ടാണല്ലോ. ഇനി അടുത്ത കളിയിലെല്ലാം ഫോമൊക്കെ ആയിരിക്കും, ഇനി മാറി മാറിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലേ. കോഹ്ലി ഉണ്ടാവും, ഫോം ടെമ്പററി അല്ലേ, ക്ലാസ് അല്ലേ പെർമനന്റ്. രോഹിത് ശർമ്മ പറഞ്ഞില്ലേ കോഹ്ലിന്റെ ബാക്കി ഒന്ന്, കോഹ്ലി ഇല്ലാണ്ട് ഒരു ടീം ഇറങ്ങൂല. കോഹ്ലി ഉണ്ടാവും ടീമില്. ഏയ് കോഹ്ലി അത്ര വട്ടൊന്നും ഉണ്ടാവും കോഹ്ലി, കുഴപ്പമില്ല. അത് കളിയുടെ ഭാഗമായിട്ട് കിടക്കണല്ലേ. പുള്ളി ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, കുറച്ചാളും ശരിയായിക്കോളും. എനിക്കങ്ങനെ ഒരു തോന്നിയിട്ടില്ല. മീൻസ് കളിച്ചില്ലെങ്കിൽ പിന്നെ എന്തുന്ന, ഇന്ത്യയിൽ പിന്നെ കളിക്കണ വിരാട്ടാണ്. അപ്പൊ കളിച്ചിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു കളിക്കേണ്ടി വരും. എൻ്റെ പേര് പ്ലേയേഴ്സും ഇല്ല അത്ര. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ തന്നതുള്ളൂ. വിരാട് കോഹ്ലി ടീമിൽ തുടരണമോ അതോ തുടരണ്ടോ എന്ന ചോദ്യത്തിൽ പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമൻറ്റിലൂടെ അറിയിക്കൂ.